عليك مرة. നേരത്തെ വീഡിയോയിൽ കണ്ട അതേ ഡോഗ്സ് തന്നെ ഏകദേശം ഇപ്പോൾ ഒരു വയസ്സായിട്ടുണ്ട്. അതിലെ മെയിൽ ഡോഗാണ് താണ്ടി പേടിച്ച് നിൽക്കുന്നതെന്ന് പറയുന്നത്. ഞങ്ങളിപ്പോൾ ലീഷ്മാക്കിങ്ങനെ പിടിക്കുമ്പം പോലും നല്ലോണം ഒന്ന് സൗണ്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ താണ്ടി ഇങ്ങനെ പേടിച്ച് പതുങ്ങിയും കിടക്കും. നല്ല അഗ്രസീവും അതേപോലെ തന്നെ പേടിയില്ലാത്ത നല്ല അറ്റാക്കിംഗ് പവറുള്ള ഡോഗ്സ് ആയിരുന്നു രണ്ടുപേരും, മെയിലും ഫീമെയിലും. ഇപ്പം പക്ഷേ ആ ഒരു നടക്കുമ്പോഴെല്ലാം താണ്ടതായ ഈ ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ഇത് ഒന്ന് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളെ കോൺടാക്ട് ചെയ്യുന്നതെന്ന് പറയുന്നത്. ഇതിൻ്റെ ഓണേഴ്സ് നല്ല രീതിയിലാണ് ഇവരെ വളർത്തിയേക്കുന്നതും ട്രെയിൻ ചെയ്തേക്കുന്നത്. ഇതൊരു ഇൻസിഡൻറ്റിന് ശേഷം ഉണ്ടായ ഒരു ട്രോമയുടെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാണ് ഇങ്ങനെ വന്നേക്കുന്നതെന്ന് പറയുന്നത്. ഈ മെയിൽ ഡോഗും ഫീമെയിൽ ഡോഗും കൂടെ തുടർച്ച പല സമയത്തും കടി കൂടുമായിരുന്നു. കടിയെന്ന് പറയുന്നത് സാധാരണ രീതിയിലുള്ള ആ ഒരു ഫൈറ്റല്ല. അവർ നല്ലോണം അങ്ങോട്ടും ഇങ്ങോട്ടും കടി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പിടിവിടാത്ത വിധത്തിൽ, അതായത് ഒരാൾ മറ്റേ തീർത്തിട്ടേ അടങ്ങും എന്നുള്ള വിധത്തിലാവുമായിരുന്നു. അങ്ങനെ ടഗ്വാർ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ കുറേ മാസങ്ങൾക്ക് മുമ്പ്, ഒരുപാട് നാളായി കേട്ടോ ഇങ്ങനെ ആയിട്ട്, മാസങ്ങൾക്ക് മുമ്പ് മെയിലും ഫീമെയിലും കൂടെ കടി കൂടി. കടി സ്റ്റാർട്ട് ചെയ്തതെന്ന് പറയുന്നത് ഫീമെയിലാണ്. പക്ഷേ മെയിൽ കുറേ കഴിഞ്ഞപ്പോൾ നല്ലോണം റിയാക്റ്റ് ചെയ്യുകയും ഈ ഫീമെയിലിനെ ഞങ്ങൾക്ക് അടിച്ചു പിടിക്കുകയും ചെയ്തു. അപ്പോൾ ഇവർക്ക് വേറെ ഒരു മാർഗവും ഇല്ല, ഓടി ചെന്നിട്ട് ഒരു അടി കൊടുത്തു. അടി കൊടുക്കുന്നു എന്ന് പറയുന്നത് ഫീമെയിലിനാണ് അടി കൊടുത്തത്. അടി കൊടുത്ത സമയത്ത് ഫീമെയിൽ മെയിലിൻ്റെ ചെവി കടിച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് കടി വിട്ടു. കടി വിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലും ആ അടിക്കുന്നത് കാണുന്നതും അതേസമയത്ത് ചെവിയിൽ നല്ലോണം ഒരു കടിച്ച് വലിക്കുന്നതുമാണ് മെയിലിന് ഫീൽ ചെയ്തത്. ഭയങ്കരമായിട്ടൊരു പെയിൻ ഫീൽ ചെയ്ത്, അടിക്കാൻ കൈ വാങ്ങുന്നതും പെയിൻ ഫീൽ ചെയ്ത് ഒരുമിച്ചായത് കൊണ്ടിട്ട് അതൊരു ട്രോമയായിട്ടങ്ങ് മാറി. ഇയാൾ പേടിച്ചുപോയി. അതായത് അടിക്കാൻ കൈ വെക്കുന്നത് പോലെ കാണുന്നത്, അതായത് ആര് കൈ വെക്കുന്നത് കണ്ടു കഴിഞ്ഞാലും പുള്ളിക്കാരൻ്റെ പിന്നെ ഒരു പേടിയാണ്. നമ്മൾ ലീഷോ ആയിട്ട് നടക്കുന്ന സമയത്ത് സാധാരണ നമ്മൾ കൈ വീശിയല്ലേ നടക്കുന്നത്. അപ്പോൾ ആ കൈ വീശുന്നത് ആളിനൊരു പേടിയായിട്ട് മാറിയിട്ടുണ്ടെന്നാണ് എൻ്റെ ടോട്ടലുള്ള സംസാരത്തിലും ബോഡി ലാംഗ്വേജിലും എല്ലാം മനസ്സിലായത്. അപ്പോൾ അത് ഒന്ന് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നത്. ഇത് ഓണറിനെ കൊണ്ടിട്ട് തന്നെ നമുക്ക് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. പെട്ടെന്ന് മാറുന്ന ഒരു കാര്യമാണ്. മാറ്റം ഉണ്ടാവേണ്ടതെന്ന് പറയുന്നത് നമുക്കാണ്. ഇതിനകത്ത് ഓണറിൻ്റെ യാതൊരു കുറ്റവും, അങ്ങനെ ഒരു ഫൈറ്റ് ഉണ്ടായി ഒരാളിനെ കൊല്ലാൻ പിടിച്ചു നിൽക്കുമ്പോൾ അടിച്ചു മാറ്റാനൊക്കെ തന്നെ പറ്റത്തുള്ളൂ. അല്ലാതെ പെട്ടെന്ന് നമ്മൾ ഒരുപാട് തത്വങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവർ നല്ലോണമാണ് വളർത്തിയേക്കുന്നത് കേട്ടോ. നമ്മൾ ആ സമയത്ത് അടിച്ചില്ലായിരുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ നേരെ ഒരു ഓപ്പോസിറ്റ് റിയാക്ഷനും വന്നേനെ. ആ ഒരു കടി കൂടുതലായിട്ട് വന്നിട്ട് അതിന് വേറെ ഒരു നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടായേനെ. അപ്പോൾ അടിച്ചതിനകത്ത് യാതൊരു വിധത്തിലും നമുക്ക് കുറ്റം പറയാനുള്ള ഒരു സ്കോപ്പും ഇല്ല. പക്ഷേ ഇതെങ്ങനെ മാനേജ് ചെയ്യണമെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഈസി ആയിട്ട് സോൾവ് ആവുന്ന കാര്യമാണ്. ബ്രൂണോ ബ്രൂണോ ഫ്രണ്ട്ലി അമ്മയുടെ ഒരു ഫ്രണ്ട്ലി അല്ലേ, ഫ്രണ്ട്ലി ആണെന്ന് പറയാൻ പറ്റത്തില്ല. ചില സമയത്ത് അങ്ങനെ ഒരു നമ്മളെ കടി കൂടിയപ്പോഴാണ് ഞാൻ ഇയാളെ അയച്ചതാ. പക്ഷെ ഇയാളെ ചെവിക്കകത്ത് കടിച്ചു കിടന്നിരുന്നായിരുന്നു. അന്നേരം പിടിപെടാൻ വേണ്ടിട്ട് അത് ആൾ അതിൻ്റെ അകത്ത് ആളാണ് പേടിച്ചു. ഇവര് തമ്മിൽ അത്രയും വഴക്കൊന്നും ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. പക്ഷെ ചില സമയത്ത് ഇയാൾ ഇച്ചിരി കൃത്യക്കേടാണ്. പ്രശ്നമുള്ള ആളിനെ ലേശിട്ടിട്ട് വിട്ടാൽ മതി. എന്തായാലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ ദേഹത്തെ പിടിച്ചു മാറ്റാൻ നിൽക്കും. ഇതിന് പിടിച്ചിങ്ങ പുറകോട്ട് ഞാൻ വന്നാൽ മതി. അങ്ങനെ അങ്ങനെയാണ് എന്റെ ചെവി ഫ്രണ്ടിലോട്ട് സൈഡിലോട്ട് ആയിപ്പോയത്. ലെഫ്റ്റ് ചെവി കടി ഉണ്ടതാ? ആ കടി ഉണ്ട്, ചെറുതായിട്ടൊന്നും മുറി വിടാ. ജോയിന്റിലെ ഒരു പൊട്ടലി വിടായിരുന്നു. ഹീറ്റായി നിൽക്കുവാണോ? അയാൾ ഹീറ്റായിട്ട് നിൽക്കുവാണ്. ഇയാൾക്ക് വലിയ താല്പര്യൊന്നും ഇല്ലയോ? ഞാൻ പിന്നെ ഇപ്പൊ രണ്ടുപേരുടെ ഈ എത്ര വയസ്സായിപ്പം? ഇതിപ്പം രണ്ടുപേർക്ക് ഒരു വയസ്സായതേ ഒരു വയസ്സായതല്ലോ. അടുത്തവണ സെക്കൻഡ് ഹീറ്റ് ആണ് ഒന്നര ആവട്ടെ. ഞാനോടാണ് ഇങ്ങനെ
ഇവിടെ വരുന്നവരുടെ ഒന്നും പ്രശ്നമായില്ലേ? ഇല്ല, അങ്ങനെയുള്ള പ്രശ്നമില്ല. പ്രസ് റിലീസ് ചെയ്തിട്ട് നമ്മൾ കൂട്ടി നിറക്കിയപ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഈ ഡോഗിൻ്റെ ആ ഒരു ഫിയർ സോൾവ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടിട്ട് വലിയതായിട്ട് കറക്ഷനായിട്ട് ഒന്നും നമുക്ക് വേണ്ടി വന്നിട്ടില്ല. ഓണറിന് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തത് മാത്രമേ ഉള്ളൂ. പേടിച്ചിരിക്കുന്ന ഒരു ഡോഗിനെ ഹാൻഡിൽ ചെയ്യുമ്പോൾ 100% കറക്ഷനും നമ്മൾക്ക് നമ്മളുടെ ഒരു ബോഡി ലാംഗ്വേജിലാണ് വേണ്ടത്. ഡോഗിനെ നമ്മളൊന്നും ചെയ്യാൻ ശ്രമിക്കേണ്ട. ഇപ്പം ഇങ്ങനെ പേടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പതുക്കെ അങ്ങ് നടന്നു തുടങ്ങുക. ഇങ്ങനെ ബാക്കിലോട്ട് നോക്കി ഡോഗ് എന്ത് ചെയ്യുന്നു എന്ന് നോക്കി ഒരിക്കലും നടക്കരുത്. നമ്മളിപ്പോൾ ഒരു ഡയറക്ഷനിലോട്ടായിരിക്കുമല്ലോ പോകുന്നത്. ഏതെങ്കിലും ഒരു പോയിന്റ് മുന്നിൽ നമ്മൾ അസ്യൂം ചെയ്തിട്ട് അങ്ങോട്ട് നോക്കി അങ്ങോട്ടങ്ങ് നടക്കുക. ജസ്റ്റ് ലീഷിൽ പിടിക്കുക എന്ന് പറയുന്ന ജോലി മാത്രമേ ഉള്ളൂ. ഡോഗ് നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളത് ചിന്തിക്കുക പോലും വേണ്ട. പതുക്കെ അങ്ങ് നടന്നു തുടങ്ങുക. ഡോഗ് 100% നിങ്ങളെ ഫോളോ ചെയ്ത് വന്നോളും. ഇനി അഥവാ നിങ്ങളുടെ ഡോഗ് പേടിച്ചിങ്ങനെ താഴെ പമ്മി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ട. പതുക്കെ ഇച്ചിരി സ്പീഡിൽ അങ്ങ് ഓടിയാൽ മതി. ഈ ഓണറിന് ഓടാനായിട്ട് പറ്റത്തില്ല. കാലിൽ ലിഗമെൻ്റ് മാറ്റി വെച്ച് സർജറി കഴിഞ്ഞിട്ടിരിക്കുകയാണ്. എന്നാലും നമ്മൾ ഓടുന്ന പോലുള്ള ബോഡി ലാംഗ്വേജ് ഒരു സ്റ്റാർട്ടിങ്ങിലൊക്കെ ഇട്ട് കൊടുത്തായിരുന്നു. ഈ ഡോഗിന് ആ ലീഷ് പൊക്കുമ്പോൾ പണ്ടത്തെ കൂട്ട് പണ്ടില്ല അടി നടന്നില്ല, അതേപോലെ ആണോ എന്നുള്ളത് ആലോചിച്ച് പേടിക്കുന്നതാണ്. അത് നമ്മളിട്ട് ഇടയ്ക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു ലീഷ് പൊക്കി കാണിക്കുന്നതിന്. അതിനുള്ള കറക്ഷൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പേടി മാറാനായിട്ടുള്ളത്. അത് ആ സമയത്ത് ഡോഗിന് അടിയായിരുന്നു കിട്ടിയെന്നുണ്ടെങ്കിൽ ലീഷ് പൊക്കി കാണിച്ചിട്ട് പകരം ട്രീറ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പേടി മാറിക്കോളും. വലിയ വലിയ കാര്യമൊന്നുമില്ല. ഇതിപ്പം എന്താണ്ട് വലിയ കുഴപ്പമില്ലാതെ ഡോഗ് കൂടെ നടക്കുന്നുണ്ട്. നമുക്ക് അതിന് കറക്ഷനായിട്ട് പോലും വേണ്ടി വന്നില്ല. ജസ്റ്റ് ബോഡി ലാംഗ്വേജ് മാറ്റിയപ്പോൾ തന്നെ ഡോഗ് അതിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ആയി. സ്പീഡ് കൂടിക്കഴിഞ്ഞാൽ കൂടുതൽ കൂളായിക്കോളും. എത്രത്തോളം സ്പീഡിൽ നമ്മൾ മുന്നോട്ട് മുന്നോട്ട് പോകുന്നു അതിനനുസരിച്ചിട്ട് പെട്ടെന്ന് ഡോഗ് അത് ക്യാച്ച് ചെയ്ത് വരും. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ ആക്ഷനാണ് അവന് പേടി. സാധാരണഗതിയിൽ എല്ലാവരും പറയുന്നത് ആ ആക്ഷൻ അങ്ങ് ഒഴിവാക്കിയാൽ പോരെ എന്നാണ്. ഒരിക്കലും ഈ ആക്ഷൻ ഒഴിവാക്കിക്കൊണ്ടല്ല നമ്മൾ ഇത് കറക്റ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത്. സോ നോർമൽ വാക്കിങ്ങിൻ്റെ ഇടയ്ക്ക് ഇടയ്ക്കിടയ്ക്കായിട്ട് ഈ ആക്ഷൻ ഇട്ട് കൊടുക്കാനും അതേപോലെ തന്നെ നമ്മൾ അതിനുശേഷം ആ നെക്സ്റ്റ് മൊമെൻ്റിൽ തന്നെ പെട്ടെന്ന് മുന്നോട്ട് സ്പീഡിൽ നടന്ന് വാക്കിങ് കണ്ടിന്യൂ ചെയ്യാനുമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ പതുക്കെ പതുക്കെ ആ ഒരു ആക്ഷനോടുള്ള പേടി മാറിക്കോളും. ഒരിക്കലും നമുക്ക് എന്താണോ പേടി ആ പേടിയിൽ നിന്ന് ഒളിച്ചോടാൻ നോക്കുമല്ല വേണ്ടത്. ഇത് ജസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ 5 മിനിറ്റിനകത്ത് ഓക്കെ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് കൂടുതലായിട്ടുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇത് കണ്ടില്ല, ഇതിപ്പോൾ ലോസിലേഷനിലാണ് കൂളായിട്ട് കൂടെ നടക്കുന്നതെന്ന് പറയുന്നത്. ഡോഗ് ഇടയ്ക്കിടയ്ക്ക് നമ്മളെ നോക്കുന്നത് ഇനി എന്ത് ചെയ്യണം എന്നുള്ള ഒരു ഭാവത്തിലാണ് നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഡോഗിനെ തിരിച്ച് നോക്കി കൂടുതൽ നമ്മൾ ആ ഒരു അലർട്ടാക്കി കൺഫ്യൂസ്ഡ് ആക്കേണ്ട കാര്യമില്ല. അധികം ഐ കോൺടാക്ട് കൊടുത്തങ്ങ് നടന്നു പോയാൽ മതി. ഒരൊരാഴ്ചയൊക്കെ ഇങ്ങനെ പോകുമ്പോഴത്തേനെ പെട്ടെന്ന് ഡോഗ് അഡ്ജസ്റ്റ് ആയിട്ട് വന്നോളും. ആ വിളിക്കണ്ട, നമ്മളങ്ങ് പോയാൽ മതി. ലോസിലേഷൻ ആണേലും മതി കേട്ടോ. ഇങ്ങനെ കൂടെ വന്നോളൂ അയാൾ, അയാൾക്ക് നമ്മളെ ഫോളോ ചെയ്യാൻ അറിയാം. പേടി കാണിച്ചാൽ നടക്കുന്നതിൻ്റെ സ്പീഡ് കൂട്ടിയാൽ മതി. ആ കാല് ശ്രദ്ധിച്ചോണ്ട് നമ്മൾ ഈ ഡോഗിന് ആകെ എക്സ്ട്രാ പറഞ്ഞു കൊടുത്തിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഫ്രീ കമാൻഡ് മാത്രമാണ്. ഫ്രീ കമാൻഡ് നമുക്ക് കൂട്ടിനകത്ത് വെച്ചിട്ട് പഠിപ്പിക്കാം. ഫ്രീ പഠിപ്പിച്ചതിൻ്റെ ഉദ്ദേശം എന്തുവെന്ന് വെച്ച് കഴിഞ്ഞാൽ, സപ്പോസ് ഈ ഡോഗിന് നല്ലോണം പേടിച്ച് നമ്മൾ എന്തെങ്കിലും സൗണ്ട് എടുക്കുന്നത് നമ്മൾ ഡോഗിൻ്റെ അടുത്ത് ആയിരിക്കണമെന്നില്ല, വേറെ എന്തെങ്കിലും കാര്യത്തിന് ചിലപ്പോൾ വെച്ചൊരു സൗണ്ട് എടുക്കുമ്പോൾ ഡോഗ് പേടിച്ചു എന്നിരിക്കട്ടെ. പേടിച്ചു എന്നിരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഫ്രീ കമാൻഡ് ഫ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോഗ് റിലീഫ് ആകുവാണ്. അപ്പോൾ ഈ പേടിയൊക്കെ ഉള്ള ഡോഗിനെ നമ്മൾ എളുപ്പത്തിൽ ഒന്ന് കൂളാക്കി കാമാക്കി എടുക്കാനായിട്ട് ഈ ഒരു വേർഡ് യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അത് കൂട്ടിനകത്ത് വെച്ച് പഠിപ്പിക്കാം. കൂടെ ഇറങ്ങുന്ന സമയത്ത് മിക്കവാറും ഡോഗ് ചാടി ഇറങ്ങത്തില്ല. അപ്പോൾ ചെറുതായിട്ടൊന്ന് ചാരിയിട്ട് നമ്മൾ പതുക്കെ ഒന്ന് വെയിറ്റ് ചെയ്യുക, തുറക്കുക അടയ്ക്കുക തുറക്കുക അടയ്ക്കുക. ലാസ്റ്റ് നമ്മൾ ഫ്രീ എന്ന് പറയുമ്പോൾ മാത്രം അവർക്ക് ഫ്രീഡം കൊടുക്കുക. അപ്പോൾ അവർക്ക് ആ ഒരു എൻജോയ് ചെയ്യാനുള്ള ആ ഒരു മൊമെൻറ്റ് നമ്മൾ ആ ഒരു വാക്കിലൂടെ ഇട്ട് കൊടുക്കുകയാണ്. അത് എളുപ്പത്തിൽ യൂസ് ചെയ്യാൻ പറ്റും, പഠിപ്പിക്കാനും പറ്റും.